നിഷാമിന് അറിയാം, നിഷാമ് പറഞ്ഞിട്ടുള്ളത് ഞാൻ മുന്നേ കുണ്ടിച്ചീച്ചിയായിരുന്നു, ഇപ്പൊ കുണ്ടനാണെന്നാണ്. അപ്പം ഞാനിപ്പം കുണ്ടനാണെന്നാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോ ഇന്ന് നോക്കാൻ പോകുന്ന കുറച്ച് റീൽസ് ആണ്. റീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസിനകത്ത് ഇപ്പൊ മണ്ണെണ്ണ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് അതൊന്നും നോക്കാം. ഈ മണ്ണെണ്ണ കൊണ്ടുവന്ന പോലെ തന്നെ പെട്രോളും ഡീസലും ഇതുപോലെ ഒന്ന് കൊണ്ടുവരുന്ന വലിയ ഉപകാരമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പാട്ട് കൂടെ റീൽസുകാർ നശിപ്പിച്ചതായിട്ട് സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. കവി ശരിക്കും എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. രണ്ടുപേര് നിൽക്കുന്നു, അപ്പത്തേക്ക് ഒരാളെ നടന്നു വരുന്നു, സ്മോള് അടിക്കാൻ വരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ രണ്ടുപേരൂടെ ചിരിക്കുന്നു. ചിരിച്ചപ്പോ ഇതേണ്ട നിനക്ക് തരത്തിലടിയെന്ന് പറഞ്ഞ് അവള് പോകുന്നു. ഏ അപ്പൊ വീണ്ടും അവർ രണ്ടുപേരൂടെ പിണങ്ങിയിരിക്കുന്നു. ഇതാണ് ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത്. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. പിന്നെ വളരെ നന്നായിട്ട് അഭിനയിച്ചതുകൊണ്ടായിരിക്കും, കോൺസെപ്റ്റ് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ കമന്റ് ചെയ്യും. അപ്പൊ ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു റീൽസ് കാണാം. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത് വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ്. ഒന്ന് കണ്ടു നോക്കാം. അത് ഒറിജിനാലിറ്റി വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഫീലും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമോ? ആ പിന്നെ റീൽസിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ഐറ്റം ആണ് ഇത്. ആ ഇത് സമ്പാദ്യമൊന്നും ഇല്ല, ഇത് നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ള സാധനമായിരിക്കും. ഒരുത്തിന്റെ ഇതൊരു 100 രൂപ അടിച്ചു മാറ്റുന്ന സാധനം കണ്ടിട്ട് അത് അന്തരം പറയാതെ അത് അടിച്ചു മാറ്റിയോണ്ടിരുന്ന് തിരിച്ചു പോയി അടിച്ചു മാറ്റിയിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു സാധനം. നിങ്ങൾ സാധാരണ റീൽസിൽ കാണുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള റീൽസോളുകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണക്കാരിയായിട്ടുള്ള യുവതി ഇതിനെതിരെ ഒരു ഐഡിയ കണ്ടുപിടിച്ച് നമുക്ക് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. കൊള്ളാം, ഐഡിയ സൂപ്പർ ആയിട്ടുണ്ട്. കിഡിലെ ഇനി ഒരിക്കലും ഒരുത്തനും പോക്കറ്റ് അടിക്കത്തില്ല. ഇനിയിപ്പോ പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കണമെന്നുണ്ടെങ്കിൽ പാൻറ്റി കീറി എടുക്കേണ്ടി വരും. ഐഡിയ ഒക്കെ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വിഷമിച്ച് പോകൂലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ കുഴപ്പമില്ല, എന്തെങ്കിലും വഴി കാണുമായിരിക്കും. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഇയാളെ ഞാൻ എവിടെയോ കണ്ടു, നല്ല പരിചയമുണ്ടല്ലോ ഇയാള്. ഹാ, ഇത് സ്പാർട്ടയല്ലേ? കൊള്ളാമല്ലോ, മുടിയൊക്കെ വെട്ടി പുതിയ ലുക്കൊക്കെ ആയിട്ടുണ്ടല്ലോ. ആ വെറൈറ്റി സാധനം. ആ അപ്പൊ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ മുടി വെട്ടിയിട്ടുള്ള സ്പാർട്ടയുടെ ഏതോ ഒരു വീഡിയോയുടെ താഴെ പോയിട്ട് കുറച്ചുപേര് കുറച്ച് ബാഡ് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ സ്പാർട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്നും നോക്കാം. സുഷമ എം, അപ്പൊ സുഷമയ്ക്ക് അറിയേണ്ടത് ഏതാണ് ഈ ട്രാൻസ്ജെൻഡർ എന്നാണ്. അതായത് എന്റെ ഫോട്ടോ ആണ്, അപ്പൊ ഞാൻ ഏതാണ് ട്രാൻസ്ജെൻഡർ എന്നാണ്. അപ്പം സുഷമ ഇതാണ് കേട്ടോ, സുഷമ കണ്ടോളൂ. സുഷമേനെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ലേ, ടാഗൊക്കെ ഓഫാണ് സുഷമേന്റെ. നല്ല ധൈര്യമാണ് സുഷമയ്ക്ക്. ഓക്കെ, ടാഗൊക്കെ ഓഫ് ചെയ്തിട്ടാണ് 36 കമന്റ് ഇടുന്നത്. ആവട്ടെ. സെക്കൻഡ് വരുന്നത് നിഷാമാണ്. നിഷാമിന്റെ അക്കൗണ്ട് ഞാൻ താഴത്ത് മെൻഷൻ ചെയ്യാം. സുഷമേനെ മെൻഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നിഷാമ് പറഞ്ഞിട്ടുള്ളത് ഞാൻ മുന്നേ കുണ്ടിച്ചീച്ചിയായിരുന്നു, ഇപ്പൊ കുണ്ടനാണെന്നാണ്. അപ്പം ഞാനിപ്പം കുണ്ടനാണെന്നാണ് കമന്റ്. മുടി വെട്ടുന്നതിനൊക്കെ പോയിട്ട് ഇമാതിരി മോശമായിട്ടുള്ള കമന്റ്സ് ഇട്ട് നോക്കി എന്തിനാണെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ, നമ്മൾ എന്തിനാണ് അതിനകത്ത് പോയിട്ട് അഭിപ്രായം പറയാനായിട്ട് നിൽക്കുന്നത്? മുടി വെട്ടുക വെട്ടാതിരിക്കുക അത് അവരുടെ ഇഷ്ടമല്ലേ. നമ്മളെന്തിനാണ് പോയിട്ട് അതിനകത്ത് അഭിപ്രായം പറയുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ കമന്റ് ഇടുന്നവർ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒക്കെ പറഞ്ഞിട്ട് പോയിട്ട് കമന്റ് ഇടുന്നത്? അവരും നമ്മളെ പോലെ തന്നെ മനുഷ്യന്മാരല്ലേ, എന്തിനാണ് നിങ്ങൾ അവരിങ്ങനെ വേറെ ആയിട്ട് കാണുന്നത്? അങ്ങനെ കാണാത്ത കാര്യമൊന്നുമില്ല. ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാർ മാജിക്കിന്റെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ താഴെ വന്ന് കുറെ പേര് കമന്റ് ഇട്ടു, നീ റീൽസിലുള്ളവരെ കുറ്റം പറയുന്ന ആളല്ലേ, പിന്നെ നീ എന്തിനാണ് സ്റ്റാർ മാജിക്കിലുള്ളവരെ പറയുന്നത്? അപ്പൊ അങ്ങനെ കമന്റ് ഇട്ടവരോടായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ റീൽസിലുള്ള ഒരാളെ ബോഡി ഷേമിംഗ് ചെയ്യാറില്ല, അവരുടെ കളത് പറഞ്ഞ് ഞാൻ അവരെ കളിയാക്കാറില്ല. അത് നിങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ അവരുടെ കണ്ടന്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ആൾക്കാരാണ് സ്റ്റാർ മാജിക്കിന്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല. കാരണം അങ്ങനെ മനസ്സിലാക്കാനുള്ള ബോധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ റേസിസ്റ്റ് കോമഡിനെ അതുപോലെ തന്നെ ഈ പറയുന്ന ബോഡി ഷേമിങ്ങിനെ ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല, അതെനിക്കറിയാം. അപ്പൊ അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർ ഇതുകൂടെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് കമന്റ് ഇടുക. ഓക്കെ, ഒന്ന് തിരിഞ്ഞു നടക്കുന്നതിന് 30 ലക്ഷം ലൈക്കോ? എന്റെ മോനെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നേരെ ഇരുന്നിട്ട് നിങ്ങൾ ലൈക്ക് അടിച്ചു ഇത്ര നേരമായിട്ട്? നിങ്ങൾ ലൈക്ക് അടിച്ചില്ലല്ലോ. ഇപ്പൊ തന്നെ പോയിട്ട് ലൈക്ക് അടിക്കും. ഞാൻ നേരെ ഇരിക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ ലൈക്ക് അടിക്കാത്തത്? ഇനി ഞാൻ തിരിഞ്ഞ് നടന്ന് കാണിക്കണോ? ഇവിടുന്ന് എണീറ്റ് നടക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നടന്ന് കാണിക്കാത്തത്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലൈക്ക് അടിക്കുക കേട്ടോ. ലൈക്ക് അടിച്ചിട്ട് കാണ്. ആ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.
ഇത്രേ ആത്മാർത്ഥതയുള്ള ഒരു നായക്കുട്ടിയാണ് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒന്നുമില്ലെങ്കിലും സോപ്പ് കണ്ണിൽ പോകാതിരിക്കാൻ വേണ്ടിട്ടില്ലേ, തൻ്റെ യജമാനൻ്റെ കണ്ണിൽ സോപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം കയ്യിലുള്ള വെള്ളം കുറച്ചങ്ങ് തളിച്ചു. അതൊരു തെറ്റാണോ? ഏയ് ഒരിക്കലുമല്ല, അത് ഒരിക്കലും ഒരു തെറ്റല്ല. വെൽഡൻ നായ്ക്കുട്ടി, വെൽഡൻ, വളരെ നന്നായിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള പ്രവൃത്തികൾ നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ആദ്യമേ പറഞ്ഞേക്കാം. ആടൊന്നും എല്ലാവരും പേടിക്കേണ്ട, ഫുഡ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, വലിയ വിഷയമൊന്നുമില്ല, എന്നാലും ഒന്ന് കരുതിയിരിക്കുക. ഓക്കെ, നീ റെഡ് ബുള്ളിനകത്ത് പ്രോട്ടീൻ മിക്സ് ചെയ്യാൻ വേണ്ടിട്ടാണോടാ അതിനകത്തോട്ട് ഇട്ടത്? ഏ ഇതിന്റെ ക്യാപ്ഷൻ ആണ് സഹിക്കാൻ മേലാത്തത്, ഡോണ്ട് വേസ്റ്റ് ഫുഡ് എന്ന്. എന്നാ പിന്നെ നീ വിഷമിച്ച് നാളെ തൊട്ട് കക്കൂസിലും പോണ്ടേ? എന്തിനാണ് വെറുതെ നീ കഴിക്കുന്നത് വേസ്റ്റ് ആക്കുന്നത്? ഏ ഇതെന്നെ ഇത് പുക സ്റ്റോർ ചെയ്തുകൊണ്ട് പോകുന്നു? ചുമ്മാ കിട്ടിയ ചുണ്ണാമ്പം തേക്കും ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാ പുകയടിപ്പിക്കുന്നത് കാണുന്നത്. സോ ഇതൊക്കെ എന്തിനാണല്ലേ വെറുതെ റീൽസിലിടുന്നത്, പുകയടിപ്പിക്കുന്ന വീഡിയോ നിനക്ക് കിട്ടുന്നില്ല? ഇക്കോ ഹോ, മാരകം തന്നെ. അപ്പൊ ഇനി നമുക്ക് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരാളൊരു വീഡിയോ ആണ്. ഓക്കെ, അടിപൊളി സംഭവം കിട്ടില്ലനായിട്ടുണ്ട്. ഞാൻ ആദ്യമേ വിചാരിച്ച ഈ സാധനം പുള്ളി ലിപ്സിങ് ചെയ്യാൻ പോകായിരിക്കും എന്നാണ് കണ്ടപ്പോൾ, ആദ്യം കണ്ടപ്പം. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഒറിജിനലായിട്ട് പാടുന്നത് എന്നല്ല, കിട്ടില്ലനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കാരണം ഇങ്ങനത്തെ വീഡിയോയ്ക്ക് ഒരുപാട് സപ്പോർട്ട് അവർ അർഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ പിന്നാമ്പുറം കാണിച്ച് നടക്കുന്ന സാധനത്തിനൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു സപ്പോർട്ട് ഇല്ലേ, അതിൻ്റെ പകുതി സപ്പോർട്ടൊക്കെ നിങ്ങൾ ഇതിനും കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെയൊക്കെ കയറ്റിക്കൊണ്ട് വരാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് റീൽസ്. ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ അതിനകത്ത് സപ്പോർട്ട് ചെയ്ത് വേഗം പൊക്കി പൊക്കി മുകളിലോട്ട് കൊണ്ടുവരേണ്ടത്. സോ ഇയാളെ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നല്ല കമൻസൊക്കെ കൊടുക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോക്കെ അത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾഡ് ആണോ എന്ന് ശ്രദ്ധിച്ച് നോക്കുക. കാരണം എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തി കാണാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. സോ എല്ലാവരും ബെല്ലൈക്കൺ എനേബിൾഡ് ആണോ എന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് എനേബിൾ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.